ദൈവത്തിൻ്റെ ജ്ഞാനം നാം പ്രാപിക്കുന്നവരായിരിക്കണം. ദൈവത്തിൽ നിന്ന് നാം ജ്ഞാനമുള്ളവരായിരിക്കണം. അതായത് അവൻ നമുക്ക് ജ്ഞാനമായി തീർന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കും. നമ്മുടെ ജ്ഞാനം നമ്മൾ കണ്ടതും കേട്ടതും കേട്ടറിവുകളും, കേട്ടറിവുകളെല്ലാം അറിവല്ല, അറിവുകേടുകളും ഉണ്ടാവും, ഇതെല്ലാം കൂടി ഇടകലർന്നതാണ് നമ്മുടെ ജ്ഞാനം. എന്നാൽ നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് കിട്ടുന്ന ജ്ഞാനം അത് സ്വർഗീയമായ ജ്ഞാനമാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ 9 വരങ്ങളെക്കുറിച്ച് 1 കൊരിന്ത്യർ 12 പറയുമ്പോൾ അതിലെ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം. ഈ വചനങ്ങൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ജ്ഞാനം എങ്ങനെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ദൈവത്തിൽ നിന്ന് ശലോമോൻ ചോദിച്ചു വാങ്ങിയതുപോലെ ജ്ഞാനം പ്രാപിക്കണം. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വീട്ടിൽ പെരുമാറണം. ദാവീദ് പറയണം, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. വളരെ റഫായിട്ട് മോശമായി പെരുമാറുന്നത് ജ്ഞാനമില്ലായ്മയാണ്. പരുക്കനായി പെരുമാറുന്നുണ്ടെങ്കിൽ ആ വ്യക്തി താഴ്മയില്ലാത്ത വ്യക്തിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ജ്ഞാനമുള്ളൊരു വ്യക്തി പെരുമാറ്റത്തിലും വാക്കിലും പ്രവൃത്തിയിലെല്ലാം ആ വ്യക്തിയെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. അപ്പം ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ ഒത്തിരിയുണ്ട്. ശലോമോൻ ദേവാലയത്തിലോട്ട് പോകുന്നത് കണ്ട് ശേബ രാജ്ഞി അമ്പരന്ന് പോയി. അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ വേലക്കാരുടെ ഇരിപ്പ്, അവൻ്റെ മേശയിലെ ഭക്ഷണം, അവൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകുന്ന കാഴ്ച, ഇതെല്ലാം ശേബ രാജ്ഞിയെ അമ്പരപ്പിച്ചു എന്ന് 1 രാജാക്കന്മാർ 10 അധ്യായത്തിൽ പറയുന്നു. ശേബ രാജ്ഞി വളരെ സമ്പന്നയാണ്. അവളൊത്തിരി പൊന്ന്, ഒട്ടകച്ചുമട് പൊന്നായിട്ടാണ് വന്നത്. അവൾ കൊണ്ടുവന്ന പോലെ പൊന്നും, അവൾ കൊണ്ടുവന്ന പോലെ വിലയേറിയ സംഭവവും പിന്നീടുണ്ടായിട്ടില്ല. അത്രയും വലിയ സമ്പന്നയായ സ്ത്രീയെ പോലും അതിശയിപ്പിച്ചു. അവൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇത്രയും കേട്ടിരുന്നില്ല, ഞാൻ അല്പമേ കേട്ടോളൂ, കേട്ടപ്പോൾ തന്നെ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല. ഇതിലിവിടെ വന്നപ്പോഴാണ് മനസ്സിലായ നിൻ്റെ ജ്ഞാനവും നിൻ്റെ സമ്പന്നതയും മനസ്സിലാക്കാൻ. മനസ്സിലാക്കിയപ്പോൾ, കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ പകുതിയെ കേട്ടിട്ടുള്ളൂ, അത്ര ഭയങ്കരം. ദൈവം ഒരാൾക്ക് ജ്ഞാനം കൊടുത്താൽ അതിനകത്ത് എല്ലാം ഉൾപ്പെടും. ജ്ഞാനത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരും. കർത്താവിൻ്റെ ആത്മാവ് നമുക്കതിനുള്ള കൃപ തരും. ജ്ഞാനം ഒത്തിരി കാര്യങ്ങളെ കൊണ്ടുവരും. ജ്ഞാനമാണ് വേണ്ടത്. ലോകത്തിൻ്റെ ജ്ഞാനം പോലും മനുഷ്യരെ എത്രത്തോളം ഉയർത്തുന്നു. അതിനുവേണ്ടിയാണ് പഠിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം. കമ്മ്യൂണിക്കേഷൻ, മനുഷ്യരുമായിട്ടുള്ള ബന്ധം, മനുഷ്യർക്ക് ഉപകാരമാകാനാണ് ഈ പഠിത്തം മുഴുവൻ. മനുഷ്യരുടെ സിസ്റ്റങ്ങളെ മനസ്സിലാക്കിയ രീതിയിലുള്ള പഠനങ്ങളാണ്. എൻജിനീയറിങ് അതാണ്. മെഡിക്കൽ സയൻസ് എന്താണ്? നേഴ്സ്, ഡോക്ടർ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് സഹായമാകുമ്പോഴാണ് സമ്പന്നത വരുന്നത്. ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തിൻ്റെതാണെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഏറ്റവും സഹായകരമായത് ഈ ജ്ഞാനമാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ശലോമോൻ പ്രാപിച്ചതും നാം ദൈവത്തോട് ചോദിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് അങ്ങനെ ഉണ്ടാകട്ടെ. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ജ്ഞാനമുള്ളവരെ, ആരാധനയെക്കുറിച്ച് ജ്ഞാനമുള്ളവരെ കണ്ടാൽ അറിയാം. കണ്ണുനീരോടെ, ഭക്തിയോടെ, മുട്ടിന്മേൽ നിന്ന് കൈകൾ ഉയർത്തി, ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നല്ലതേ 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 വരികയുള്ളൂ.
നല്ലതേ നല്ലതേ വരികയുള്ളൂ. എന്തു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. എന്തു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. ചേർന്ന് നല്ലതേ 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 വരികയുള്ളൂ. നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. രോഗം വന്നാലും ക്ഷീണം നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. ജപ്തി വന്നാലും സ്വത്തു പോയാലും നല്ലതേ. ജപ്തി വന്നാലും സ്വത്തു പോയാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ പാടിയട്ടെ. നല്ലതേ നല്ലതേ വരികയുള്ളൂ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. എന്തു വന്നാലും നല്ലതേ നല്ലതേ നല്ലതേ. എനിക്ക് നല്ലതേ 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 വരികയുള്ളൂ. സാധ്യമേ എല്ലാം സാധ്യമേ. ദൈവത്താലല്ല സാധ്യം. അസാധ്യമായൊന്നുമില്ല അസാധ്യമായൊന്നുമില്ല. സാധ്യമേ എല്ലാം സാധ്യമേ. ദൈവത്താലല്ല സാധ്യം. അസാധ്യമായൊന്നുമില്ല അസാധ്യമായൊന്നുമില്ല. വിശ്വാസത്തോടെ ഒന്ന് പാടി. സാധ്യമേ എല്ലാ സാധ്യമേ. ദൈവത്താലല്ല സാധ്യം. അസാധ്യമായൊന്നുമില്ല അസാധ്യമായൊന്നുമില്ല. ഒരിക്കൽ കൂടി. സാധ്യമേ എല്ലാ സാധ്യമേ. ദൈവത്താലല്ല സാധ്യം. അസാധ്യമായൊന്നുമില്ല അസാധ്യമായി ഒന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 26-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് കേട്ടത് മാത്രം, ദൈവത്തിൽ നിന്ന് കേട്ടത് പറയാൻ ധൈര്യമുണ്ടാകും. നമ്മുടേത് പലതും പറയാൻ നമുക്ക് പേടിയായി. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതാണ് ലോകത്തോട് സംസാരിക്കാൻ കഴിയാത്ത. അപ്പോൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവൻ അവൻ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഏത് സാഹചര്യത്തിൽ അന്ധകാരം ഭൂമിമേലും കൂരിട്ട് ജാതിമേലും വന്നാലും നിന്റെ മേൽ യഹോവ ഉദിച്ചിരിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശക്തി. എഴുന്നേറ്റ് പ്രകാശിക്കണം. യേശു ഈ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ ഈ 4 സുവിശേഷത്തിൽ കണ്ട് യേശു പ്രകാശിക്കുക. വചനത്തിൽ, ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, എല്ലാം താൻ ചെയ്യുന്നതെല്ലാം ശോഭിക്കുക. അങ്ങോട്ട് എറിച്ചില്ല എന്നൊക്കെ പറയും നമ്മൾ. ഓ, അതങ്ങോട്ട് അത്ര എറിച്ചില്ല, അങ്ങോട്ട് ശോഭിച്ചില്ല, ഒന്നും ഒരു പെർഫെക്ഷൻ ഉണ്ടായില്ല. യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്ന ഒരു സ്ഥലം കാണിച്ചു തരാമോ? മോശയുടെ കാര്യത്തിലുണ്ടങ്ങനെ? ദാവീദ് പെർഫെക്ഷൻ ഇല്ലാത്തവനായിരുന്നു, മോശയില്ലാത്തവനായിരുന്നു. അബ്രഹാമോ? പറയേ വേണ്ട.
ഇവരെല്ലാം ജീവിതത്തിൽ തോറ്റു. യേശു എല്ലായിടത്തും ശോഭിച്ചു. ഏത് സാഹചര്യത്തിലും ശോഭിക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ്. ഇവനെത്ര മഹാൻ. എബ്രായ ലേഖനത്തിൽ പറയുക, യേശു എവിടെയും ശോഭിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവർ എവിടെ ഇട്ടാലും, ഒന്നാം സങ്കീർത്തനം പോലെ, അവൻ തൊടുന്നതൊക്കെ സാധിക്കും. ആറ്ററമ്പത്ത് നട്ടിരിക്കും, തക്കകാലത്ത് ഫലം കായ്ക്കും, ഇലവാടാത്ത വൃക്ഷം, അവൻ തൊടുന്നതെല്ലാം സക്സസ് ആകും. യേശുവാണ് ആ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന രാപ്പകൾ ധ്യാനിച്ച് സന്തോഷിക്കുന്നു. യേശുവിൻ്റെ സന്തോഷം മുഴുവനും പിതാവിലായിരുന്നു. വചനം പിതാവിലായിരുന്നു. വചനത്തിൽ രാപ്പകൽ സന്തോഷം. എൻ്റെ പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കേണ്ടേ. 10 വയസ്സുള്ള 12 വയസ്സ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവ, 6-7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്രായം, ആ സമയത്ത് മുതിർന്നവരെക്കാൾ യേശു ജ്ഞാനിയാണ്. ദേവാലയത്തിലുള്ളവരൊക്കെ ചോദ്യം ചോദിക്കുന്നു, യേശു ചോദിക്കുന്നു, യേശു ആൻസർ കൊടുക്കുന്നു, എല്ലാവരും അവനെ കണ്ട് അതിശയിച്ച് നിൽക്കും. മറിയ ഓടി വന്ന്, മോനെ നീ ഞങ്ങളോട് എന്തിനെങ്ങനെ ചെയ്തേ, ഞങ്ങൾ വിഷമിച്ചു പോയല്ലോ ഞാനും അപ്പനും, നിങ്ങൾ എന്നെ തിരഞ്ഞെന്തിന്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കേണ്ടതാണ്. കർത്താവിനെ അറിയാം എവിടെയാണ് ഞാൻ ഇരിക്കേണ്ടത്. അങ്ങനെ യേശു പിതാവുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 30-ാമത്തെ വയസ്സ് മുതലല്ല. യേശുവിൻ്റെ ബാല്യകാലം മുഴുവനും പിതാവിനെ അറിയാമായിരുന്നു. പിതാവിനെ എങ്ങനെ മനസ്സിലായി? യേശു വേദപുസ്തകവുമായി രാപ്പകൽ പരിചിതനായിരുന്നു. 27, പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്നവർ ഗ്രഹിച്ചില്ല. അതായത് ആദ്യം മുതൽ ഞാൻ സംസാരിച്ചു വരുന്നു, ഞാൻ കേട്ടിട്ട് സംസാരിക്കുന്നു, എന്നെ അയച്ചവൻ അവനിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൽ നിന്ന് കേൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് വലിയ അപകടമാണ്. എന്തിനാ അയച്ചത്? ഒരു കമ്പനിയുടെ പ്രതിനിധിയായിട്ട് എന്നെ ഡൽഹിക്ക് അയച്ചെന്നിരിക്കട്ടെ, ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാലോ. എന്നെ അയച്ച കമ്പനി അതിൻ്റെ ടിക്കറ്റും താമസസൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ കാര്യമാണ്. ഞാൻ അവിടെ ഒന്ന് കറങ്ങാൻ പോയി, ആ ഡൽഹി സിറ്റി കാണാൻ പോയി, ചില ഗോപുരങ്ങൾ കാണാൻ പോയി, പിന്നെ ഓർത്ത് വന്നാൽ പിന്നെ താജ്മഹലെ ഒന്ന് കണ്ടേക്കാം, അങ്ങോട്ടൊന്ന് പോയി. ഞാനിങ്ങനെ കറങ്ങി കിടക്കുകയാണ്. എന്നെ അയച്ചത് എന്തിനാ? അവിടെ വേറൊരു പദ്ധതിയുണ്ട്. ദൈവം യോനയെ നിനവയിലോട്ട് അയച്ചു. പ്രത്യേക കാര്യം പറഞ്ഞു. യോന പോയില്ല. എന്നാലോചിച്ച് നോക്കി. എന്നാൽ യേശുവിനെ അയച്ചു. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവം അയച്ചതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ ദൈവം അയച്ചതാണ്. അപ്പൊ ദൈവം അയച്ചു, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. ഇതുപോലെ എവിടെ നിന്ന് അയച്ചു? മറിയയിലൂടെ, ജോസഫിലൂടെ ജനിച്ചതല്ലേ? അല്ല, മറിയയിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ്. ആ റൂട്ടിലൂടെയാണ് വന്നത്. ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ അയക്കപ്പെട്ടവന്. അതിനൊരു വീട് വേണം, അതിനൊരു അമ്മ വേണം, അപ്പം വേണം വളർത്തിയെടുക്കാൻ. അതാണ് നമ്മുടെ മാതാപിതാക്കൾ. എന്നാൽ നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവം അയച്ചതിൻ്റെ ഉദ്ദേശം നിവർത്തിക്കാനാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു വിജയമാകുന്നത്. പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് സംസാരിച്ചത് എന്ന് അവർ ഗ്രഹിച്ചില്ല. എന്നെ അയച്ചവൻ, യേശുവിന് പറയാനുള്ളത് എന്നെ അയച്ചവൻ പറഞ്ഞതേ ഞാൻ ചെയ്യും. എന്നെ അയച്ചത് അതിനാണ്. ദൈവം മോശയെ അയച്ചു. എന്നിട്ട് ഫറവോനോട് പറഞ്ഞു, എബ്രായരുടെ ദൈവം എനിക്ക് പ്രത്യക്ഷനായി, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ ചെന്ന് അവിടെ ആരാധിക്കണം. അവിടെ മോശ ഫറവോനോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് എന്നുമെല്ലാം പറഞ്ഞു. ഇല്ല, ദൈവം മോശയോട് പറഞ്ഞത് മുഴുവനും മോശ പോയി ആരോട് പറഞ്ഞില്ല, ഫറവോനോട് പറഞ്ഞില്ല. നമ്മളെല്ലാം കൂടി പോയി ഫറവോനോട് പറയണ്ടേ? എന്താണ് പറയേണ്ടത്?
അത് മാത്രം പറഞ്ഞാൽ മോശ പറഞ്ഞു ഈ ജനത്തെ ആരാധിക്കാൻ പാലും തേൻ ഒഴുകും ദേശത്തോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫറവോൻ വിശ്വസിക്കും, ഫറവോന് അസൂയയാകത്തില്ല. എങ്ങനെയാണ് ശൗലിന് ദാവീദിൽ അസൂയായത്? ശൗലിനേക്കാൾ ദാവീദ് ഇത്തിരി കൂടുതൽ കിട്ടി എന്നുള്ള പാട്ട് ശൗലിൻ്റെ ആൾക്കാർ തന്നെ പാടി. എന്താണ്? ശൗലായിരത്തെ കൊന്നു, ദാവീദോ 10,000. രണ്ട് വരി പാട്ട്. ജീവിതകാലം മുഴുവൻ ദാവീദ് കഷ്ടപ്പെടേണ്ടി വന്നു. ചില പാട്ടുകൾ പോലും ദാവീദിനെ ഒത്തിരി മരണക്കിണിയിലോട്ട് ചാടിച്ചു. ഈ പാടിയ സൗകര്യന്മാർ ഇതുവല്ലോ അറിഞ്ഞാണോ? അവരങ്ങോട്ട് പാടിപ്പോയി. ഇത്തിരി പൊക്കി അങ്ങോട്ട് പാടിയതാണ്. എന്നാൽ ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ശൗല് 1,000 കൊന്നു, ഇതും കുഴപ്പമില്ല. അല്ലെങ്കിൽ ദാവീദ് ശൗലും കൂടി 11,000 പേരെ കൊന്നു, അതും കുഴപ്പമില്ല. ഒന്നുകൂടി പറയാം, ദാവീദ് 1,000 കൊന്നു എന്ന് പറഞ്ഞു, 10,000 കൊന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ശൗല് 1,000 കൊന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദാവീദും ശൗലും കൂടി ചേർന്ന് 11,000 പേരെ കൊന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ശൗല് 1,000 കൊന്നു, ദാവീദോ? അവിടെ ഒരു വലിപ്പ വ്യത്യാസങ്ങൾ മാറ്റിക്കളാം. ഒരു 0 ഈ സഹോദരിമാര് ദാവീദിന് കൂടുതൽ ഇട്ട് കൊടുത്തു. അതാണ് എൻ്റെ വിഷയം. ഒരു 0 കൂടുതലിൽ ദാവീദ് അനുഭവിച്ച കഷ്ടം. സൗരിമാരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചെവി പറ, പരസ്യമായിട്ട് പാടല്ലേ. അവരുടെ ആ പാട്ട് ആ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അവനെ വിളിച്ചത് വലിയ കാര്യങ്ങൾക്കാണ്, വലിയ ദൈവപ്രവൃത്തികൾക്കാണ്. പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത്, അവർ ഗ്രഹിച്ചില്ല. അതായത് ദൈവത്തെ കുറിച്ചെന്നല്ല, പിതാവിനെ കുറിച്ചാകുന്നു. യേശു സംസാരിച്ചത് ആരെ കുറിച്ചാണ്? പിതാവിനെ കുറിച്ച്. എന്നവർ ഗ്രഹിച്ചില്ല. ദൈവത്തെ എന്നല്ല അവിടെ പറഞ്ഞ, പിതാവ്. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തരുന്നത് പോലെ ഇത് സംസാരിക്കുന്നു എന്നറിയും. മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനല്ല പിതാവ് പറഞ്ഞ റൂട്ടിലായാൻ പോയത്. അതായത് തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ പോകും. ഭൂമിയിൽ വന്നപ്പോൾ യേശു പോലും സ്വന്തം വാക്കുകൾ ഉപയോഗിച്ചില്ല. യേശുവിനെ അനുഗമിക്കുന്നവർ പഠിക്കേണ്ട ഒരു സത്യം, സ്വന്തം വാക്കുകളെ കട്ട് ചെയ്ത് കളയും. ദൈവം പറയുന്നത് മാത്രം ഞാൻ എൻ്റെ വായിൽ പറയും. ദൈവം പറയുന്നത് മാത്രം പറഞ്ഞ ഏലിയാവും യോശുവയും ഒക്കെ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കാണാനിടെ. ദൈവം പറയുന്നത് പറയാമോ? ഒരിക്കൽ ഏലീഷ മരുഭൂമിയിൽ വെള്ളമില്ലാതെ 3 രാജാക്കന്മാർ ഏലീശയുടെ വീട്ടുവാതിക്കൽ വന്നു. ഏലീശ പറഞ്ഞു, ഈ താഴ്വരയിൽ നിങ്ങൾ അനേക കുഴികളെ വിട്ട്, കാറ്റും മഴയും കാണില്ല, താഴ്വര വെള്ളം കൊണ്ട് നിറയും. എപ്പോഴാ പറഞ്ഞേന്നറിയാം? ഒരു വീണക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞു. വീണക്കാരെ വീണ മീട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാതെ ഏലീശ ഒരു വാക്കുമിണ്ടില്ല. ദൈവത്തിൽ നിന്ന് കിട്ടാതെ ഏലീശയ്ക്ക് ഒരു വാക്കില്ല. ഓ, എത്ര ഭയങ്കരമല്ലേ? ദൈവത്തിൽ നിന്ന്. അതാണ് പൗലോസും പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് ഓരോ വെളിപ്പാടുകൾ, ഓരോ ദർശനങ്ങൾ, ഓരോ ആലോചനകൾ എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈയുടെ കീഴെ നത്താണിരിക്കണം. കർത്താവിൽ നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കണം. ദൈവം അതിനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ പേരും
അഭിഷേകം ജ്വലിക്കട്ടെ, പിതാവിൽ നിന്ന് കേൾക്കട്ടെ, പുത്രനെ ശ്രദ്ധിക്കട്ടെ, പുത്രനെ ചുംബിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുന്നവരായി ഓരോരുത്തരും തീരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം, ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.